ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാലായിലെ കഴിഞ്ഞ ദിവസത്തെ ഒരു അരിംകൊലയെക്കുറിച്ച് നമ്മൾ കേട്ടു. ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയതിൽ പിന്നീട് മനംനൊന്തിട്ടാണോ അതോ പാട്ട് കേട്ട് ആസ്വദിച്ചിട്ടാണോ, എന്തായിരുന്നാലും ഗൃഹനാഥൻ ജീവൻ ഒടുക്കിയ ഒരു സംഭവം. വിചിത്രമെന്ന് തോന്നിയ ആ കൊലപാതകത്തിലും ആത്മഹത്യയിലും കൂടുതൽ തെളിവുകളാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മെറിനുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് ജെയ്സൺ ഒരു പീഡനക്കേസിലെ പ്രതിയാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊലപാതക ശേഷം ജെയ്സൺ മരിക്കുന്നത് വരെയുള്ള ചില കാര്യങ്ങൾ പോലീസിനെ പോലും അമ്പരപ്പിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം രാത്രി 12 മണിയോടെയാണ് ജെയ്സൺ ഭാര്യ മെറീനയെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത്. അതിന് പിന്നാലെ 3 പിഞ്ചു കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തുന്നു. തുടർന്ന് 5 പേരും അടങ്ങുന്ന കുടുംബ ചിത്രം ജെയ്സൺ തന്നെ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. പിന്നീടാകട്ടെ മൃതദേഹങ്ങൾ കരികെ ഇരുന്ന് നേരം പുലരും വരെ ജെയ്സൺ പാട്ട് കേട്ട് ആസ്വദിക്കുന്നു. രാവിലെ ഏതാണ്ട് 7 മണിവരെ ഇതേ അവസ്ഥ തന്നെ തുടരുകയാണ്. അതിനുശേഷം സഹോദരനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പിന്നീടാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജെയ്സണും തൂങ്ങി മരിക്കുന്നത്. ഇളങ്ങുളം കളരിക്കൽ കുടുംബാംഗമായ മെറീനയ്ക്ക് 28 വയസ്സും ജെയ്സണ് 42 വയസ്സുമാണ് പ്രായം. രണ്ടുപേരുടെയും പ്രണയ വിവാഹമായിരുന്നു. കട്ടപ്പനയിൽ മെറീന നഴ്സിംഗിന് പഠിക്കുന്ന കാലത്തായിരുന്നു ഇവര് രണ്ടുപേരും തമ്മിൽ പരിചയപ്പെടുന്നത്. മെറീനയുടെ കൂട്ടുകാരിയുടെ വാഹനത്തിലെ ഡ്രൈവറായിരുന്ന ജെയ്സൺ മെറീനയെ പതിവായി കാണുകയും പിന്നീട് പ്രണയത്തിലാകുകയും ചെയ്തു എന്നാണ് കഥ. സാമ്പത്തികമായി ഉയർന്ന പശ്ചാത്തലത്തിലുള്ള മെറീനയുടെ കുടുംബം രണ്ടുപേരുടെയും ബന്ധത്തെ ശക്തമായി എതിർത്തു. ജെയ്സന്റെ കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക സ്ഥിതിയും പ്രായവും എല്ലാം എതിർപ്പിന് വളരെ വലിയ കാരണമായി മാറി. ജെയ്സന്റെ സമ്മർദ്ദത്തിനു വഴങ്ങി ഏറെ നാളുകൾക്ക് ശേഷം വീട്ടുകാരുടെ എതിർപ്പൊക്കെ അവഗണിച്ച് മെറീന ജെയ്സന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുന്നു. അതേ നാട്ടിൽ തന്നെ രണ്ടുപേരും താമസം തുടങ്ങുന്നു. ഇതിനിടയിൽ ചില കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലി നിരന്തരം വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. വഴക്കും ബഹളവും പതിവായി മാറുന്നു. ജെയ്സണ് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായും ഇതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജെയ്സൺ വിവാഹത്തിന് മുമ്പ് ഒരു പീഡനക്കേസിലെ പ്രതിയായിരുന്നു. ഈ വിവരം മെറീന അറിയാനിടയായത് പലപ്പോഴും വഴക്കുകൾക്ക് കാരണമായി. ഇവരുടെ ബന്ധത്തെ ശക്തമായി എതിർത്തിരുന്ന മെറീനയുടെ വീട്ടുകാർ ഇവർ മരണപ്പെട്ടപ്പോഴും സംസ്കാര ചടങ്ങുകൾക്ക് എത്തിയിരുന്നില്ല. അതെ, പാലായിലെ ഒരു കുടുംബത്തിലെ 5 പേര് മരിച്ച വാർത്തയാണ് ഇക്കഴിഞ്ഞ ദിവസം ഞെട്ടലോടെ കേരളം കേട്ടുണർന്നത്. ഭാര്യയെയും 3 മക്കളെയും കൊന്ന ശേഷം ജീവനൊടുക്കിയ ജെയ്സൺ, അതിൻ്റെ പശ്ചാത്തലം, ജെയ്സൺ തോമസിൻ്റെ പശ്ചാത്തലം അത്ര നല്ലതല്ല എന്ന രീതിയിലാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. മെറിനുമായിട്ടുള്ള വിവാഹത്തിനു മുമ്പാണ് ജെയ്സൺ പീഡനക്കേസിലെ പ്രതിയായത് എന്നതും ഈ വിഷയം ശ്രദ്ധേയമാക്കുന്നുണ്ട്. വേലിചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഒരു പക്ഷേ അറേഞ്ച്ഡ് മാരേജിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നല്ല പറയുന്നത്. നമ്മൾ അപക്വമായ പല തീരുമാനങ്ങളും വല്ലാത്ത വേദനയിലേക്ക് കൊണ്ടുപോകും. മാതാപിതാക്കൾ ഒരു പക്ഷേ നല്ലതുപോലെ നോക്കി ആലോചിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കും, സംഭവിക്കില്ല എന്നല്ല. എന്നാലും മാക്സിമം നമ്മളുടെ ഭാഗത്തു നിന്നും അത്തരം ഒരു വിവേകമില്ലാത്ത തീരുമാനങ്ങൾ വരാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. നന്ദി.